സുന്ദരമായ ഒരു ഗ്രാമം. അവിടെ ഡിങ്ഡോങ് എന്ന പേരുള്ള ഒരു മുത്തശ്ശനുണ്ടായിരുന്നു. ക്ലോക്കുകൾ ഉണ്ടാക്കി കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പണി. ക്രിസ്മസ് ആകുമ്പോൾ ഡിങ്ഡോങ് മുത്തശ്ശന് വളരെ സങ്കടമാണ്. ക്രിസ്മസ് ആകുമ്പോൾ എല്ലാവരും ഉണ്ണീശോയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കും. ഉണ്ണീശോയ്ക്ക് അവ ഇഷ്ടപ്പെട്ടാൽ രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കും. എന്നാൽ നമ്മുടെ ഡിങ്ഡോങ് മുത്തശ്ശന് നൽകുവാനായിട്ട് ഒന്നുമില്ലായിരുന്നു. എല്ലാ ക്രിസ്മസിനും അദ്ദേഹം വന്ന് ഉണ്ണീശോയോട് പറയും, ഉണ്ണിയെ, എൻ്റെ കയ്യിൽ നിനക്ക് തരുവാൻ ഒന്നുമില്ല, എന്നോട് പൊറുക്കണമേ. അങ്ങനെ ഇരിക്കുകയാണ് ഡിങ്ഡോങ് മുത്തശ്ശന് ഒരു ആശ ഉദിച്ചത്. ഈ പ്രാവശ്യമെങ്കിലും ഉണ്ണീശോയ്ക്ക് ഒരു സമ്മാനം നൽകണം. അതിനായി അദ്ദേഹം ഒരു ചന്ദനമരം കൊണ്ട് രണ്ട് കുറുക്കന്മാരെയും ഒരു കോഴിയെയും നിർമ്മിച്ചു. അത് ഒരു ഘടികാരത്തോട് ഘടിപ്പിച്ചു. ഓരോ മണിക്കൂർ തികയുമ്പോഴും കുറുക്കന്മാർ കോഴിയെ വിഴുങ്ങുവാനായി വരും. അപ്പോൾ കോഴി ഉറക്ക കൂവും. ഒരു മണിയാകുമ്പോൾ ഒരു കൂവൽ, രണ്ട് മണിയാകുമ്പോൾ രണ്ട് കൂവൽ, 12 മണിയാകുമ്പോൾ 12 കൂവൽ. ഡിങ്ഡോങ് മുത്തശ്ശൻ അത്ഭുതകരമായ ഒരു ഘടികാരം ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് കേട്ട് ആൾക്കാരെല്ലാം അത് കാണുവാനായി അദ്ദേഹത്തിൻ്റെ കടയുടെ മുന്നിൽ ഒത്തുകൂടി. അപ്പോൾ ഡിങ്ഡോങ് മുത്തശ്ശൻ പറഞ്ഞു, ഇല്ലില്ല, ഇത് ഞാൻ ആരെയും കാണിക്കില്ല. ക്രിസ്മസിന് ഞാൻ ഈശോയുടെ മുൻപിൽ ഇത് സമർപ്പിക്കുമ്പോൾ നിങ്ങളത് കണ്ടാൽ മതി. അങ്ങനെ ക്രിസ്മസ് രാത്രി വന്നെത്തി. ഉണ്ണീശോയ്ക്കായി താൻ ഏറെ സ്നേഹത്തോടെ നിർമ്മിച്ച ക്ലോക്കുമായി അദ്ദേഹം പള്ളിയിലേക്ക് നീങ്ങി. കുറച്ച് ദൂരം നടന്നതേ ഉള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരു കുടിലിന് മുന്നിൽ വല്ലാതെ കരയുന്ന ഒരു കുട്ടി. അദ്ദേഹം ആ കുട്ടിയോട് ചോദിച്ചു, കുട്ടി, എന്താണ് നീ കരയുന്നത്? എവിടെ നിൻ്റെ അച്ഛൻ? അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി. നഗരത്തിൽ ഷൂ പോളിഷ് ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാനും എൻ്റെ അമ്മയും കഴിയുന്നത്. അപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, എവിടെ നിൻ്റെ അമ്മ? നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷമൊന്നുമില്ലേ? അപ്പോൾ കുട്ടി പറഞ്ഞു, 2-3 ദിവസമായി ഞങ്ങൾക്ക് പണിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്രിസ്മസുമില്ല. മുത്തശ്ശനപ്പോൾ ഓർമ്മ വന്നത് ഉണ്ണീശോയെയും പരിശുദ്ധ അമ്മയുമാണ്. മുത്തശ്ശൻ പറഞ്ഞു, കരയണ്ട, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിത്തരാം. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശൻ മലഞ്ചെരുവിലുള്ള ഒരു ബംഗ്ലാവിലേക്ക് പോയി. കൗതുക വസ്തുക്കൾ ശേഖരിക്കുന്ന ലിനൻ പ്രഭുവിൻ്റെ ബംഗ്ലാവായിരുന്നു അത്. മുത്തശ്ശൻ തൻ്റെ അത്ഭുത ഘടികാരം വിറ്റ് ആ കാശുകൊണ്ട് ആ ബാലനും അവൻ്റെ അമ്മയ്ക്കും വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. അങ്ങനെ അവർ ക്രിസ്മസ് സന്തോഷപൂർവ്വം ആഘോഷിച്ചു. മുത്തശ്ശൻ തിരിച്ച് ദേവാലയത്തിലേക്ക് യാത്രയായി. ഈ പ്രാവശ്യവും തൻ്റെ കയ്യിൽ ഉണ്ണീശോയ്ക്ക് കൊടുക്കുവാനായി ഒന്നുമില്ല. തൻ്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന ചില്ലറ തുട്ടുകൾ പിറക്കിക്കൂട്ടി അദ്ദേഹം ഒരു ആപ്പിൾ വാങ്ങി. മുത്തശ്ശൻ്റെ അത്ഭുത ഘടികാരം കാണുവാൻ പലരും അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ആപ്പിളുമായി കടന്നു വരുന്ന മുത്തശ്ശനെ പലരും പരിഹസിച്ചു. അയ്യേ, ഈ കിഴവൻ എന്ത് അന്തസ്സില്ലാത്ത പണിയാണ് കാണിച്ചത്! ഉണ്ണീശോയ്ക്കെന്ന് പറഞ്ഞുണ്ടാക്കിയ ഘടികാരം ഇയാൾ വിറ്റ് കാശാക്കിയിരിക്കുന്നു. മുത്തച്ഛൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്കിലും തൻ്റെ കയ്യിലുള്ള ആപ്പിൾ തിരുസ്വരൂപത്തിന് മുൻപിൽ കാഴ്ചവെക്കുവാൻ തുടങ്ങിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഉണ്ണീശോ തൻ്റെ പിഞ്ചു കൈകൾ നീട്ടി ആ സമ്മാനം സ്വീകരിച്ചു. ഇത് കണ്ടു നിന്നിരുന്ന ജനങ്ങൾ അറിയാതെ തന്നെ മുട്ടുകുത്തി. മുത്തച്ഛൻ്റെ ആ എളിയ സമ്മാനം ഉണ്ണീശോയ്ക്ക് ഏറ്റവും സ്വീകാര്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇന്നും ആ ഗ്രാമീണർ മുത്തച്ഛനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കാരുണ്യവും സ്നേഹവുമാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന് പഠിപ്പിച്ച ഡിങ്ഡോങ് മുത്തശ്ശനെക്കുറിച്ച്.